കാജു കാടോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് കരാട്ടെ ടൂർണമെന്റ് 2025 ജനുവരിയിൽ നടക്കും. ടൂർണമെന്റിന്റെ ബ്രോഷർ പ്രകാശനവും കരാട്ടെ മാസ്റ്റർമാരുടെ അനുമോദന പരിപാടിയും ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വിഭാഗത്തിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിലോ അതുപോലെ തന്നെ മറ്റു നിങ്ങളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള കരാട്ടെ അസോസിയേഷനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ അഫിലിയേഷൻ നേടിയെടുക്കാനുള്ള ശ്രമം എല്ലാ വിഭാഗത്തിലുള്ള കരാട്ടെ ആളുകളും കൂടി നടത്തണം. നടന്നെങ്കിൽ മാത്രമേ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഞാൻ ഏത് കരാട്ടെ ചാമ്പ്യൻഷിപ്പിനോ അല്ലെങ്കിൽ കരാട്ടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യങ്ങൾക്ക് പോയാലും വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും നമ്മളെ അസോസിയേഷനുകളൊക്കെ തന്നെ വിഭാഗീയത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കരാട്ട മാത്രമല്ല ഒരുപാട് അസോസിയേഷനുകൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആ രൂപത്തിലുള്ള പരിപാടികളാണ് നമ്മളെ ഇത് കൊണ്ടു നടക്കുന്ന സംഘാടകരെ അവരുടെ താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ആണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. ഇവരൊക്കെ ദിലീപിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ കരാട്ടെ രംഗത്ത് എത്രയധികം ത്യാഗം സഹിച്ചിട്ടാണ് ഈ ഈ കാലഘട്ടത്തിലേക്ക് എത്തിയതും ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്ന കാര്യത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ഗ്രാൻഡ് മാസ്റ്റർ മാപ്പാല ദിലീപ് കുമാർ, മൈസൂർ നാഗരാജ് മാസ്റ്റർ, പത്മനാഭൻ മധുകുമാർ, രാകേഷ് ചേലിയ, ജയരാജ് തുടങ്ങിയ പല സ്റ്റൈൽ മാസ്റ്റർമാരെയും ആദരിച്ചു. മാപ്പാല ദിൽജിത്തിന് ക്യോ കുഷിൻഖായ് ഖാൻ കരാട്ടെ ടോക്കിയോ ജപ്പാനിലെ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റും ID കാർഡും വിതരണം ചെയ്തു. 500 കുട്ടികളുടെ ഗ്രേഡിംഗ് ടെസ്റ്റും ഇതോടനുബന്ധിച്ച് നടന്നു. കോഴിക്കോട് ക്യോ കുഷിൻ കരാട്ടെ ബ്രാഞ്ച് ദോജോ ഇൻസ്ട്രക്ടറായി ദിൽജിത്ത് മാപ്പാലയെ നിയമിച്ചു.